യഹിയ സിൻബറിന്റെ കൊലയ്ക്ക് പിന്നാലെ ഇസ്രായേലിനെ ഞെട്ടിച്ച് വീണ്ടും ഹിസ്ബുള്ള. യഹിയ സിൻബറിന്റെ വധം യുദ്ധത്തിന്റെ ഒരു ഘട്ടമാണെന്നും അടുത്ത ഘട്ടത്തിലേക്ക് തങ്ങൾ തിരിഞ്ഞിരിക്കുകയാണെന്നും ഹിസ്ബുള്ള പറഞ്ഞു. ഹസൻ നസ്റുള്ളയും യഹിയ സിൻബറും ഒക്കെ ഞങ്ങൾക്ക് ആത്മബലം നൽകുന്നുവെന്ന് ഹിസ്ബുള്ള പറഞ്ഞു. മാത്രമല്ല, അവർ മറ്റൊരു കാര്യം കൂടി പുറത്തുവിട്ടു. ലബണൻ അതിർത്തിയിൽ തങ്ങൾ നടത്തിയ ആക്രമണത്തിൽ 55 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു, 500 പേർക്ക് പരിക്കേറ്റു, 20 മെർക്കാവോ ടാങ്കുകൾ തകർത്തു. ഇതാണ് ഇപ്പോൾ ഹിസ്ബുള്ള പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത. ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും ഇസ്രായേലിന് മാരക നാശനഷ്ടം തന്നെ ഹിസ്ബുള്ളയിൽ നിന്ന് ഉണ്ടായി എന്നത് വ്യക്തം. ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ അവകാശവാദത്തെ നിഷേധിച്ചിട്ടില്ല ഇതുവരെ എന്നതും ശ്രദ്ധേയമാണ്. ചുരുക്കത്തിൽ, വീണ്ടും ഒരു കൂട്ടക്കുരുതി ലബണൻ അതിർത്തിയിൽ ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നു ഇസ്രായേലി സേനയ്ക്ക് നേരെ. 70,000 ഇസ്രായേലി സൈനികരാണ് ഹിസ്ബുള്ളയെ ആക്രമിക്കാൻ കരയുദ്ധത്തിന് എത്തിയത്. അവരെ ഹിസ്ബുള്ള പിന്തിരിപ്പിച്ച് ഓടിച്ചു, തുരത്തി ഓടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. തുരത്തിയോടിയപ്പോൾ പലരും ലബണൻ അതിർത്തികളിൽ കുടുങ്ങി. അവർക്കൊക്കെയാണ് കൂട്ടമരണം സംഭവിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ള ഹസൻ നസ്റുള്ള കൊല്ലപ്പെട്ടതിനു ശേഷം മാരക പ്രഹരശേഷിയോടെ ആഞ്ഞടിക്കുകയാണ്. അവരുടെ മാരക പ്രഹരശേഷി ഇപ്പോൾ ലോകം മനസ്സിലാക്കുന്നു. 500 പേർക്ക് പരിക്കേൽക്കുകയും 55 പേർ കൊല്ലപ്പെടുകയും ചെയ്തു എന്ന വാർത്ത ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടാണ്. കരയുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ച ഇസ്രായേലിന് വലിയൊരു തിരിച്ചടി തന്നെ യഹിയ സിൻവറിന്റെ വധത്തിന് ശേഷം ലഭിച്ചിരിക്കുന്നു എന്നാണ് ഹിസ്ബുള്ളയുടെ വെളിപ്പെടുത്തൽ. യഹിയ സിൻവറിന്റെ വധം ഇന്നലെയാണ് സ്ഥിരീകരിച്ചത്. ഇന്നാണ് ഹിസ്ബുള്ള ഈ വാർത്ത പുറത്ത് വിട്ടിരിക്കുന്നത്. അപ്പോൾ യഹിയ സിൻവർ കൊല്ലപ്പെട്ട് 24 മണിക്കൂറുകളാകുന്നതിന് മുമ്പ് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടായിരിക്കും. ആ തിരിച്ചടി അതീവ ഭയാനകമായിരിക്കും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ തിരിച്ചടി അവർക്ക് വൻ നാശനഷ്ടങ്ങൾ നൽകിയിരിക്കുന്നു. ഇതാണ് ഹിസ്ബുള്ള ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വിവരം. ഇതോടെ യുദ്ധത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞുവെന്നും അവർ പറയുന്നു. ഈ 55 ഇസ്രായേലി സൈനികരെ വധിക്കുകയും 500 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ യുദ്ധത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞുവെന്നാണ് ഹിസ്ബുള്ള പറയുന്നത്. രണ്ടാം ഘട്ടം കൃത്യമായി ഇസ്രായേലി സൈനിക താവളങ്ങളെ ആക്രമിക്കുന്ന ഘട്ടമാണെന്ന് അവർ പറയുന്നു. ഇസ്രായേലി സൈനിക താവളങ്ങളെ സ്കെച്ചിട്ട് കൃത്യസമയത്ത് അവിടെ പതിക്കുന്ന മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിക്കുക, ഇതാണ് അടുത്ത തങ്ങളുടെ ലക്ഷ്യം, അടുത്ത യുദ്ധത്തിൽ തങ്ങൾ ചെയ്യുന്നത്. ഇതാണ് ഹിസ്ബുള്ള പറഞ്ഞിരിക്കുന്നത്. ഹമാസിനെക്കാളും വലിയൊരു സൈനിക വൃന്ദമാണ് ഹിസ്ബുള്ള. അവർക്ക് 60,000 സായുധ പോരാളികളുണ്ട്. ലബണനിലുടനീളം അവരെ അനുകൂലിക്കുന്ന ജനതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരോട് കളിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. 2006 ഒരു കരയുദ്ധം നടത്തിയിരുന്നു ഇസ്രായേൽ ഹിസ്ബുള്ളയുമായി. അതിൽ ഇസ്രായേൽ തോറ്റു തൊപ്പിയിട്ടു. ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ മുന്നേറിയെങ്കിലും ഒടുവിൽ ഹിസ്ബുള്ള അവരെ തുരത്തി ഓടിച്ചു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു പരാജയം നടന്നിരിക്കുന്നു. എന്തായാലും യഹിയ സിൻബറിന്റെ വധത്തിന് തങ്ങൾ തിരിച്ചടി കൊടുത്തുവെന്ന് ഹിസ്ബുള്ള പറയുമ്പോൾ അത് നിഷേധിക്കാനോ അത് സമ്മതിക്കാനോ ഇസ്രായേൽ തയ്യാറാകുന്നില്ല എന്നതും ശ്രദ്ധേയം.